ഹലോ കൂട്ടുകാരെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് വീഡിയോസ് ലഞ്ച് ബോക്സ് സീരീസ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ലഞ്ചിൽ പൊതിയാൻ പറ്റുന്ന റൈസിൻ്റെ ഐറ്റംസാണ് കുറച്ച് നാളിന് സീരീസ് ആയിട്ട് ഇടുവാണ്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ക്യാരറ്റ് റൈസാണ് ഇടുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ റൈസുകളൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ക്യാരറ്റ് റൈസ് തയ്യാറാക്കേണ്ടത്, നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയില് വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം, ഒരു 2 പിഞ്ച് ജീരകം ചേർത്ത് കൊടുത്താൽ മതി. വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില 1 കുത്തിനുറുക്കിയിടുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് എടുക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തത്. അണ്ടിപ്പരിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സവാള, ഒരു ചെറിയ സവാള കുനൂനരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റായിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തതിനു ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ചോറ് വേവിച്ചിവിടെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റിനുള്ള ഉപ്പ് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ റൈസ് വേവിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് ഒട്ടും ഇതില്ലാത്ത ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് ജീരകശാല അരി എടുക്കാം, പൊന്നി റൈസ്, ഇത് ഏതെങ്കിലും വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബിരിയാണി പൊടിയാണ്. ബിരിയാണിയുടെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഗരം മസാല മാത്രം ചേർത്താൽ മതി. ആ പൊടിയുടെ ഒരു പച്ചമുളം മാറുന്നിടം വരെ അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് റൈസ്, ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ. ഇത് ഫുൾ ഗ്രെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസാണ്. അതാകുമ്പം ഇങ്ങനെ നല്ല ഇതായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒട്ടാതെയൊക്കെ ഇരിക്കും കേട്ടോ. അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ പൊടിയൊക്കെ അതിനകത്ത് നല്ലതുപോലെ ഒരു നല്ലൊരു മണം വരും നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്യാരറ്റ് കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാത്രം കാലിയായിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.